ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ യാഷ് ചുഴലിക്കാറ്റായി മാറും. 25 യാഷ് തീരം തൊടുമെന്ന് പ്രവചനം. ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരത്ത് അതീവ ജാഗ്രത. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ടെലികോം വ്യോമയാന സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. ദുരന്ത നിവാരണ സേനയുടെ 18 സംഘങ്ങളെ ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചതായി NDRF. ഇന്ന് 5 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചൊവ്വാഴ്ച തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. സംസ്ഥാനത്തെ തീരപ്രദേശത്ത് അതീവ ജാഗ്രത. ശംഖമുഖത്ത് കടലാക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും ആന്റണി രാജുവും സന്ദർശിച്ചു. തകർന്ന റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രിമാർ. നാശനഷ്ടം കണക്കാക്കുന്നതിനായിരുന്നു സന്ദർശനം. ഡയഫ്രം വാളിന്റെയും സൈഡ് വാളിന്റെയും നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രിമാർ. മുംബൈ ബാർജ് ദുരന്തത്തിൽ വെളിപ്പെടുത്തലുമായി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മലയാളി. ചുഴലിക്കാറ്റിനെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ബാർജ് തീരത്തേക്ക് അടുപ്പിക്കുന്നതിൽ ക്യാപ്റ്റൻ വീഴ്ച വരുത്തി. ഇതാണ് അപകട കാരണമെന്ന് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട പാലക്കാട് സ്വദേശി പ്രണവ് News18 പറഞ്ഞു. അപകട സാധ്യത മുന്നിൽ കണ്ട് മറ്റു ബാർജുകളെല്ലാം തീരത്തേക്ക് മടങ്ങിയിരുന്നു. രക്ഷപ്പെടാനായി കടലിലേക്ക് ചാടിയെത്താൻ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പ്രണവ്. മുംബൈയിൽ ONGC ബാർജ് മുങ്ങിയുണ്ടായ അപകടത്തിൽ രണ്ട് മലയാളികൾ കൂടി മരിച്ചതായി സ്ഥിരീകരണം. മരിച്ചത് പാലക്കാട് തോലന്നൂർ സ്വദേശി സുരേഷ് കൃഷ്ണൻ, കണ്ണൂർ ചേമ്പേരി സ്വദേശി സനീഷ് ജോസഫ് എന്നിവർ. ഇതോടെ ബാർജ് അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 7. മരിച്ച സുരേഷ് കൃഷ്ണൻ ബാർജിലെ മാത്യൂസ് അസോസിയേറ്റ്സ് കോൺട്രാക്ട് കമ്പനിയിലെ പ്രോജക്ട് മാനേജർ. 22 വർഷമായി ജോലി ചെയ്തിരുന്നത് ഇതേ സ്ഥാപനത്തിൽ. സംസ്കാരം ഇന്ന് മുംബൈയിൽ നടക്കും. ആകെ മരണം 67. ഇനി കണ്ടെത്താനുള്ളത് 6. പ്രതിപക്ഷ നേതാവ് VD സതീശനെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് ക്യാമ്പുകൾ. കോൺഗ്രസിന്റെയും UDFന്റെയും ശക്തമായ തിരിച്ചുവരവാണ് ലക്ഷ്യമെന്ന് VD സതീശൻ. ഇതിനായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. മുതിർന്ന നേതാക്കളെയും രണ്ടാം തലമുറയെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും VD സതീശൻ. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും തന്നെ മാറ്റിയതിൽ നിരാശയില്ല എന്ന് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു. ഒഴിയാൻ തയ്യാറായിരുന്നുവെങ്കിലും തുടരാൻ നേതാക്കളാണ് നിർബന്ധിച്ചതെന്ന് ചെന്നിത്തല. മറ്റ് വിഷയങ്ങളിൽ ഇനി ചർച്ചയില്ല എന്നും ചെന്നിത്തല. വലിയ വെല്ലുവിളി നിറഞ്ഞ സന്ദർഭം. തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. പ്രതിപക്ഷ ധർമ്മം പൂർണ്ണമായും നിറവേറ്റിയെന്നും ചെന്നിത്തല. കോൺഗ്രസിൽ തലമുറ മാറ്റം ഗുണം ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടി. സതീശൻ വന്നത് ഗുണം ചെയ്യും. ചെന്നിത്തലയുടെ പേര് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നത് സ്വാഭാവികം. KPCC പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമെന്ന് ഉമ്മൻചാണ്ടി. എല്ലാവരും ആഗ്രഹിച്ച തീരുമാനമെന്ന് VM സുധീരൻ. ഗ്രൂപ്പുകളല്ല, പാർട്ടിയാണ് പ്രധാനം. ആദ്യം പാർട്ടി എന്ന ശക്തമായ സന്ദേശമാണ് ഇത് എന്ന് സുധീരൻ. നേതൃമാറ്റം സ്വാഗതാർഹമെന്ന് KC ജോസഫ്. കോൺഗ്രസിനും UDFനും പുതിയ ചൈതന്യം കൈവരും. ഇതിന്റെ തുടർച്ചയായി മറ്റു മാറ്റങ്ങളുണ്ടാകും. KPCC പ്രസിഡന്റായി പലരുടെയും ആരുടെയും പേര് ഉയർന്നു വന്നിട്ടില്ല എന്നും പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശന് മുന്നണി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് UDF കൺവീനർ MM ഹസൻ. നിയമസഭാംഗമെന്ന നിലയിൽ കഴിവ് തെളിയിച്ച നേതാവാണ് സതീശൻ. പ്രതിപക്ഷ നേതാവായി മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സതീശന് കഴിയുമെന്നും പ്രതികരണം. VD സതീശൻ തിരുവനന്തപുരത്തെത്തി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ കണ്ടു. VM സുധീരനുമായും ചർച്ച നടത്തി. കാലത്തിന്റെ ചുവരെഴുത്ത് അറിഞ്ഞുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടതെന്ന് KC വേണുഗോപാൽ. പുതിയ പഴയ തലമുറയിലെ അംഗങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സതീശനാകും. ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ പാർട്ടിയുടെ പൊതു താൽപര്യങ്ങൾക്ക് മീതയാകുമ്പോഴാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. പാർട്ടിയാണ് പ്രധാനമെന്നും AICC സംഘടനാകാര്യ സെക്രട്ടറി. ഗ്രൂപ്പിസത്തിനെതിരെ ആഞ്ഞടിച്ച് VM സുധീരൻ. ആന്റണി കരുണാകരൻ കാലത്ത് ഉയർന്നുവന്നത് വിനാശകരമായ ഗ്രൂപ്പിസമാണ്. യോഗ്യതയ്ക്ക് അംഗീകാരമില്ലാത്ത ഗ്രൂപ്പ് തീവ്രവാദം കോൺഗ്രസിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ മുകൾത്തട്ട് മുതൽ താഴ്ത്തട്ട് വരെ അഴിച്ചുപണിയണമെന്നും സുധീരൻ. ഇതിലൂടെ നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാം. ഗ്രൂപ്പ് തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് അതേപടി അംഗീകരിക്കുന്ന രീതി മാറി. കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഗ്രൂപ്പിസത്തെ തള്ളിപ്പറഞ്ഞ കാലം വേറെ ഉണ്ടായിട്ടില്ല എന്ന് സുധീരൻ.
കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് കെ സി ജോസഫ്. എല്ലാ നേതാക്കളും ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. സംഘടനാ തലത്തിൽ അഴിച്ചുപണി ആവശ്യമാണ്. ജംബോ കമ്മിറ്റികൾ മാറ്റണം. പരിചയസമ്പന്നരായവരും യുവാക്കളും ഒരുമിച്ച് ചേരുന്നതാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് എന്നാൽ യുവാക്കൾ മാത്രമായിരിക്കില്ല എന്നും കെ സി ജോസഫ്. സംസ്ഥാന കോൺഗ്രസിൽ പിടിമുറുക്കി ഹൈക്കമാൻഡ്. കെ പി സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും ഇനി സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടിയേക്കില്ല. പാർട്ടി അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ എ ഐ ഗ്രൂപ്പുകൾ ഇനി എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകം. കെ പി സി സി പുനഃസംഘടനാ ചർച്ചകൾക്കായി അടുത്തയാഴ്ച ഹൈക്കമാൻഡ് പ്രതിനിധികൾ. കേരളത്തിൽ കെ സുധാകരന് സാധ്യത വർദ്ധിച്ചുവെന്ന് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. വി ഡി സതീശനുമായി യോജിച്ചു പോകണമെന്ന് സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി സോണിയാഗാന്ധി. ലതിക സുഭാഷ് എൻ സി പിയിലേക്ക്. സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയുമായി ചർച്ച നടത്തിയതായി ലതിക സുഭാഷ്. കോൺഗ്രസ് പാരമ്പര്യമുള്ള സംഘടന എന്ന നിലയിലാണ് എൻ സി പിയെ പരിഗണിച്ചതെന്നും ലതിക. ലതിക സുഭാഷ് എൻ സി പിയിൽ ചേരുന്നതിൽ അഭിപ്രായം പറയുന്നില്ലെന്നും ഉമ്മൻചാണ്ടി. നിലവിൽ ലതിക സുഭാഷ് കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നും പ്രതികരണം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഞെട്ടിക്കുന്ന സംഭവം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. പള്ളിപ്പാട് സ്വദേശി സദാശിവന്റെ ഭാര്യ വത്സല, ആലപ്പുഴ അവലൂക്കുന്ന് സ്വദേശി ആനി ജോസഫ്, പട്ടണക്കാട് സ്വദേശി പ്രഭാവതിയമ്മ എന്നിവരുടെ മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ നഷ്ടമായെന്ന് പരാതി. വത്സലയുടെ 6.5 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടെന്ന് ഭർത്താവ് സദാശിവൻ ന്യൂസ് 18നോട്. ആഭരണം നഷ്ടപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായി പട്ടണക്കാട് സ്വദേശി പ്രഭാവതിയുടെ മകൾ ഇന്ദു. പ്രഭാവതിയമ്മയുടെ ബന്ധുക്കൾ എസ് പിക്ക് പരാതി നൽകി. സ്വർണം നഷ്ടമായത് സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് അധികൃതരും സംഭവത്തിൽ വിശദമായ ആഭ്യന്തര അന്വേഷണം നടത്തി. റിപ്പോർട്ട് പോലീസിന് കൈമാറിയെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാംലാൽ ന്യൂസ് 18നോട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം നിർഭാഗ്യകരമെന്ന് വീണ ജോർജ് ന്യൂസ് 18നോട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ്. റിപ്പോർട്ട് ലഭിക്കുന്ന പക്ഷം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. പുതിയ ബജറ്റിൽ ആരോഗ്യരംഗത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ജനങ്ങളുടെ ആരോഗ്യത്തിന് സാമ്പത്തികം ഒരു തടസ്സമാകില്ല. ആളുകളുടെ കയ്യിൽ വരുമാനം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ന്യൂസ് 18നോട്. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്നും ധനമന്ത്രി. കടമുണ്ട് എന്നതുകൊണ്ട് വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. കിറ്റും ക്ഷേമ പെൻഷനും തുടരും. സാമ്പത്തിക രംഗത്തിനുള്ള ഉത്തേജനം ബജറ്റിലുണ്ടാകുമെന്നും കെ എൻ ബാലഗോപാൽ. തിരിച്ചടയ്ക്കാൻ കഴിയുന്ന കടം മാത്രമേ സ്വീകരിക്കൂ എന്നും കെ എൻ ബാലഗോപാൽ. കേന്ദ്രം അനാവശ്യ ഉപാധികൾ വയ്ക്കുന്നു. കേന്ദ്രത്തെ വിമർശിക്കുന്നതിൽ ബി ജെ പി സർക്കാരുകളുമുണ്ട്. ഐ ടി ടൂറിസം പരമ്പരാഗത മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി. സഹകരണ ബാങ്കുകൾ കിടപ്പാടം ജപ്തി ചെയ്യില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ. ഇതിനായി നിയമം പരിഷ്കരിക്കും. സഹകരണ ബാങ്കുകളിൽ എൻ ആർ ഐ നിക്ഷേപം കൊണ്ടുവരാൻ നടപടിയുണ്ടാകുമെന്നും വാസവൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ബാങ്കറായി സഹകരണ മേഖലയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും വി എൻ വാസവൻ. പരമാവധി വായ്പ നൽകി കേരള ബാങ്ക് വിപുലീകരിക്കും. കൃഷിക്കാർക്ക് പുതിയ വായ്പാ പദ്ധതികളും പരിഗണനയിലുണ്ടെന്ന് വി എൻ വാസവൻ. 15-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം. എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നാളെയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളും. 28-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 4-ന് പുതിയ സംസ്ഥാന ബജറ്റ്. പ്രോടേം സ്പീക്കർ പി ടി എ റഹീമിന് മുന്നിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ സത്യപ്രതിജ്ഞ. കോവിഡ് ബാധിതരായ യു പ്രതിഭ, കെ ബാബു, എം വിൻസെന്റ് എന്നിവർ സത്യപ്രതിജ്ഞയ്ക്കെത്തില്ല. സന്ദർശകർക്ക് ഗാലറികളിൽ വിലക്ക്. ബന്ധുക്കളെത്തിയാൽ ശങ്കരനാരായൺ ദബി ലോഞ്ചിൽ വീഡിയോ വാളിലൂടെ സത്യപ്രതിജ്ഞ കാണാം. ലോക്ഡൌണിന്റെ ഗുണം ഈ മാസം അവസാനത്തോടെ കാണാനാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെയ് 30-ന് ശേഷം കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് ചില സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ബ്ലാക്ക് ഫംഗസ് മൂലമുള്ള മരണം കുറവാണെന്നും വീണ ജോർജ്. കോവിഡ് വ്യാപനം എറണാകുളം ജില്ലയിൽ കുറയുന്നുവെന്ന് മന്ത്രി പി രാജീവ്. നിലവിൽ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ മാത്രമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 50%. ഇവിടെ മൊബൈൽ ടെസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. 25%ൽ അധികം ടി പി ആർ ഉള്ള പഞ്ചായത്തുകളിൽ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുമെന്ന് മന്ത്രി. ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുന്ന മലപ്പുറം ജില്ലയിൽ നിയന്ത്രണം കൂടുതൽ ശക്തം. പാൽ, പത്രം, പെട്രോൾ പമ്പ് എന്നിവയ്ക്കും അടിയന്തര മെഡിക്കൽ സേവനങ്ങൾക്കും മാത്രം ഇന്നു മുതൽ അനുമതി. ഹോട്ടലുകൾക്കും ഹോം ഡെലിവറി നടത്താം. മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല.
കൊല്ലം ജില്ലയിലെ നീണ്ടകര ഒഴികെയുള്ള മത്സ്യബന്ധന ഹാർബറുകൾക്ക് കർശന നിയന്ത്രണങ്ങളോടെ താൽക്കാലിക പ്രവർത്തനാനുമതി. ഇന്ന് അർദ്ധരാത്രി മുതൽ ഹാർബറുകൾക്കും അനുബന്ധമായ ലേല ഹാളുകൾക്കും കോവിഡ് മാനദണ്ഡം കർശനമാക്കി പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. കോവിഡ് പ്രോട്ടോക്കോളും ലോക്ഡൌൺ നിയമവും ലംഘിച്ചതിനെതിരെ വി ഡി സതീശനെതിരെ പരാതി. പരാതി നൽകിയത് എ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ അരുൺ. ഇന്നലെ എറണാകുളം ഡി സി സി ഓഫീസിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച ആളുകൾ ഒത്തുകൂടിയെന്ന് പരാതിയിൽ പറയുന്നു. ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവോടുകൂടി പരാതി കൈമാറി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി റെജിയുടെ ഭാര്യ ഡോക്ടർ ആശ ശിവരാമൻ അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് അടൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. രാജ്യത്ത് കോവിഡ് ബാധയും മരണനിരക്കും വീണ്ടും കുറഞ്ഞു. പ്രതിദിന രോഗബാധ 2.5 ലക്ഷത്തിൽ താഴെയെത്തി. 36 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. 24 മണിക്കൂറിനിടെ മരിച്ചത് 3,700 പേർ. തമിഴ്നാട്ടിൽ നാളെ മുതൽ വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ. നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തിരക്ക്. ലോക്ഡൌണിന് തൊട്ടുമുമ്പുള്ള ദിവസമായി ഇന്ന് സംസ്ഥാനത്തെ മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കൂട്ടത്തോടെ ആളുകളെത്തി. രാജ്യത്ത് കോവിഡ് പരിശോധന നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിൽ. 24 മണിക്കൂറിനിടെ 21.23 ലക്ഷം കോവിഡ് പരിശോധന നടത്തിയെന്ന് കേന്ദ്ര സർക്കാർ. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന പരിശോധനാ നിരക്കാണിത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.34% കുറഞ്ഞെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സിബിഎസ്ഇ പരീക്ഷാ നടത്തിപ്പിനെ സംബന്ധിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൻ വിളിച്ച യോഗത്തിൽ പരീക്ഷകൾ റദ്ദാക്കേണ്ടതില്ലെന്നും പരീക്ഷാ സമയം കുറയ്ക്കണമെന്നും സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ പരീക്ഷകൾ റദ്ദാക്കണമെന്ന നിലപാടായിരുന്നു ഡൽഹിക്കും മഹാരാഷ്ട്രയ്ക്കും. ഉത്തർപ്രദേശിൽ ഇന്ന് 4,800 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 84,800. 20 ദിവസം മുൻപ് സംസ്ഥാനത്ത് 2.25 ലക്ഷത്തിലേറെ രോഗികളാണ് ചികിത്സയിലുണ്ടായിരുന്നത്. മധ്യപ്രദേശിൽ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 24 മണിക്കൂറിനിടെ 3,375 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.26% മധ്യപ്രദേശ് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതുവരെ 21,80,51,890 ഡോസ് വാക്സിനുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വിതരണം ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ. ഇതിൽ 1,90,24,313 ഡോസ് വാക്സിൻ വിവിധ സംസ്ഥാനങ്ങളിലായി ഇനിയും വിതരണം ചെയ്യാനായി മിച്ചമുണ്ടെന്ന് കേന്ദ്രം. അടുത്ത 3 ദിവസങ്ങളിലായി 40,000-ൽ അധികം ഡോസ് വാക്സിനുകൾ ഓർഡർ ലഭിച്ചതനുസരിച്ച് എത്തിക്കുമെന്നും കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ലോക്ഡൌൺ മുയിൽ 31 വരെ നീട്ടിയത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 24 മണിക്കൂറിൽ 1,600 പുതിയ കോവിഡ് കേസുകളാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.5% കുറഞ്ഞു. കോവിഡ് കേസുകൾ കുറയുന്നതനുസരിച്ച് ഘട്ടംഘട്ടമായി ലോക്ഡൌൺ നീക്കാനാണ് തീരുമാനമെന്നും അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിൽ കോവിഡിന്റെ 3ാം തരംഗം വരുന്നത് ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇതിനായി മുഴുവൻ ജനങ്ങൾക്കും വാക്സിനേഷൻ ലഭ്യമാക്കാനാണ് നീക്കം. സർക്കാർ സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങുന്നത് ആലോചനയില്ലെന്നും കെജ്രിവാൾ. ഖത്തറിൽ നിന്ന് 40 മെട്രിക് ടൺ ദ്രവീകൃത ഓക്സിജൻ എത്തിച്ചു. കപ്പൽ മാർഗമാണ് ഓക്സിജൻ എത്തിച്ചത്. ഇന്ന് രാവിലെയോടെ നാവികസേന കപ്പലായ INS ത്രികാണ്ഡ് ആണ് ഓക്സിജൻ മുംബൈ തുറമുഖത്ത് എത്തിച്ചത്. കോവിഡ് പ്രതിസന്ധി നേരിടാൻ ഇന്ത്യയ്ക്ക് 170 മെട്രിക് ടണ്ണിന്റെ അവശ്യ മെഡിക്കൽ സഹായം ലഭ്യമാക്കിയതായി ലോകാരോഗ്യ സംഘടന. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ടെസ്റ്റിംഗ് കിറ്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. നിലവിലെ പ്രതിസന്ധി നേരിടാൻ ഇവ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കോവിഡ് മരണം 10 ലക്ഷം കടന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും കരീബിയയിലും കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമായതോടെയാണ് മരണനിരക്കും ഉയരുന്നത്. ഇന്തോനേഷ്യയിൽ പുതിയ കോവിഡ് ക്ലസ്റ്റർ കണ്ടെത്തി. ഫിലിപ്പീൻസ് കപ്പലിലെ കോവിഡ് ബാധിതരായ 13 ജീവനക്കാരെ ചികിത്സിച്ച 42 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏകദേശം 140 ആരോഗ്യ പ്രവർത്തകർ കപ്പലിലെ ജീവനക്കാരുമായും അവരെ ചികിത്സിച്ചവരുമായും സമ്പർക്കം ഉണ്ടായിരുന്നതായാണ് വിലയിരുത്തൽ. രാജ്യത്ത് ബ്ലാക്ക് ഫംഗസ് ബാധയിൽ വർധന. 8,848 പേർക്ക് രോഗബാധ, മരണം 250. ബ്ലാക്ക് ഫംഗസ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗുജറാത്തിൽ. സംസ്ഥാനത്ത് 2,281 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 2,000 പേർക്കും രോഗബാധ. ബ്ലാക്ക് ഫംഗസ് രോഗത്തെ ഉത്തരാഖണ്ഡ് സർക്കാർ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 65 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 61 പേരെ ഋഷികേശ് എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഉത്തരാഖണ്ഡ് ആരോഗ്യവകുപ്പ്.
കേരളത്തിൽ ബ്ലാക്ക് ഫംഗസ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 39 കൂടുതൽ പേർ ചികിത്സയിലുള്ളത് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ 10 പേരുടെ ആരോഗ്യനില ഗുരുതരം. വയനാട്ടിലും ബ്ലാക്ക് ഫംഗസ് ബാധ. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന വയനാട് സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മാനന്തവാടി ജില്ലാ കോവിഡ് സെന്ററിൽ നിന്ന്. ഓക്സിജൻ സിലിണ്ടർ കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിച്ച രണ്ടുപേർ കർണാടകയിൽ അറസ്റ്റിൽ. ശേഷാദ്രിപുരം, ബാത്വാരായൻപുര എന്നിവിടങ്ങളിൽ നിന്നാണ് രണ്ടുപേരെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി സംസ്ഥാന നേതാക്കൾ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഹാജരാകാൻ അസൗകര്യമുണ്ടെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഗണേഷ്, ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവർ നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ടെന്നും ഒരാൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടെന്നും വിശദീകരണം. ബിജെപി ജില്ലാ വനിതാ നേതാവിനെ വീട് കയറി കൊല്ലുമെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. ന്യൂനപക്ഷ മോർച്ച തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചി എണസ്റ്റാണ് ഓഡിയോ ക്ലിപ്പ് സഹിതം പോലീസിന് പരാതി നൽകിയത്. ഓഡിയോ വ്യാജമാണെന്ന് കഴക്കൂട്ടം മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലുജി നായർ. ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപ്പത്ര വിവാദത്തിൽ കെബി ഗണേഷ് കുമാറിന്റെ പിന്തുണയുമായി പിള്ളയുടെ ബന്ധു ശരണ്യ മനോജ്. ബാലകൃഷ്ണപിള്ള സ്വന്തം നിലയിൽ തയ്യാറാക്കിയതാണ് വിൽപ്പത്രം. പെൺമക്കൾക്കാണ് പിള്ള കൂടുതൽ സ്വത്തുകൾ നൽകിയത്. ഇപ്പോഴത്തെ വിവാദങ്ങൾ ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനെന്നും മനോജ്. ഗണേഷുമായുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ടാണ് വിൽപ്പത്ര വിവാദത്തിൽ ഗണേഷിന് പൂർണ്ണ പിന്തുണ നൽകുന്നതെന്നും മനോജ്. യു എ ഇയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നഴ്സുമാരെ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ റിക്രൂട്ടിംഗ് ഏജൻസി ഉടമ ഉൾപ്പെടെ രണ്ടുപേർ കൊച്ചിയിൽ അറസ്റ്റിൽ. തട്ടിപ്പിനിരയായത് 500+ നഴ്സുമാർ. കോവിഡ് വാക്സിൻ വിതരണത്തിനായി ഗൾഫിൽ നഴ്സുമാരെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് കലൂർ ടേക്ക് ഓഫ് റിക്രൂട്ടിംഗ് ഉടമ ഫിറോസ് ഖാൻ, തട്ടിപ്പിന് ഗൾഫിൽ കൂട്ടുനിന്ന എറണാകുളം സ്വദേശി അബ്ദുൾ സത്താർ എന്നിവരെ. എ സി പി എ ജെ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതികളെ കലൂരിലെ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നഴ്സിംഗ് വിസയെന്ന വ്യാജേന വിസിറ്റിംഗ് വിസ നൽകി വഞ്ചിക്കുകയായിരുന്നു. നഴ്സായ പത്തനാപുരം സ്വദേശി റീനാരാജന്റെ പരാതിയിലായിരുന്നു അന്വേഷണം. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 17 ഡീസലിന് 28 വർദ്ധിച്ചു. തിരുവനന്തപുരത്ത് പെട്രോൾ വില 95.19 രൂപ, ഡീസലിന് 90.36 രൂപ. കൊച്ചിയിൽ പെട്രോളിന് 93.46 രൂപ, ഡീസലിന് 88.74 രൂപയുമാണ് പുതുക്കിയ വില. കോൺഗ്രസ് നേതാവ് കമൽനാഥിനെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തണമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മേരാ ഭാരത് കോവിഡ് എന്ന കമൽനാഥിന്റെ പ്രസ്താവന രാജ്യദ്രോഹപരമാണെന്നാണ് ചൌഹാന്റെ ആരോപണം. കോവിഡ് വ്യാപനത്തിനിടെ കമൽനാഥ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ചൌഹാൻ. സൂരജ്പൂർ ജില്ലാ കളക്ടർ രൺബീർ ശർമ്മയെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി ഭൂപേഷ് ബാദൽ. ലോക്ഡൌൺ ലംഘിച്ചതിന് യുവാവിനെ കളക്ടർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. കളക്ടറുടെ നടപടി ദുഃഖകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. മഹാരാഷ്ട്രയിൽ നേരിയ ഭൂചലനം. കോലാപൂരിലാണ് ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രത രേഖപ്പെടുത്തി. രാവിലെ 9:45 ഭൂചലനം അനുഭവപ്പെട്ടത്. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണിപ്പൂരിലും ഭൂചലനം. ഉഖ്രുലിലാണ് റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ചലനമുണ്ടായത്. പുലർച്ചെയാണ് ഭൂമികുലുക്കം ഉണ്ടായത്. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടുപേർ അറസ്റ്റിൽ. പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന്റെ മകനും സുഹൃത്തുമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇരുവർക്കുമെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. പഞ്ചാബിൽ അതിർത്തി കടന്നെത്തിയ രണ്ട് പാക് പൌരന്മാരെ പാകിസ്ഥാൻ കൈമാറി. ചോദ്യം ചെയ്യലിൽ അബദ്ധത്തിൽ അതിർത്തി കടന്നതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് ബി എസ് എഫ്. അസമിൽ 6 DNLA തീവ്രവാദികളെ വധിച്ചു. പോലീസും അസം റൈഫിൾസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. ധൻസിരി, കർബി, ആംഗ്ലോങ് പ്രദേശങ്ങളിലാണ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി സംസ്ഥാനത്തെ കോളേജുകളിൽ നിന്നുള്ള യു എയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അക്കാഫ്. അക്കാഫ് കൈമാറിയത് 10 ലക്ഷത്തിലധികം രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ. നോർക്ക റൂട്ട്സിന് കീഴിലുള്ള കെയർ ഫോർ കേരള പദ്ധതിയുടെ ചുമതലയുള്ള ബദറുദ്ദീൻ സഹായങ്ങൾ ഏറ്റുവാങ്ങി. ഗസയിൽ വെടിനിർത്തൽ തുടരാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മധ്യസ്ഥർ. ഈജിപ്തിൽ നിന്നുള്ള സംഘമാണ് ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ചർച്ച നടത്തുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഗസയിലും ഇസ്രയേൽ പലസ്തീൻ അതിർത്തികളിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്.
ഇസ്രയേൽ പലസ്തീൻ അതിർത്തികളിൽ വെടിനിർത്തൽ തുടരുന്നതിനിടെ ആക്രമണമുണ്ടായ മേഖലയിലേക്ക് സഹായം എത്തിക്കുന്നത് തുടരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരുടെയും യു എൻ സമാധാന സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം. 11 ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് വിലയിരുത്തി. ഗസ വെസ്റ്റ് ബാങ്ക് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധം ശക്തമാകുന്നു. ബ്രിട്ടനിൽ പലസ്തീനെ പിന്തുണച്ച് 10,000-ലധികം പേർ ലണ്ടൻ അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇസ്രായേലിന് മേൽ ഉപരോധം അടക്കം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ചൈനയിൽ അൾട്രാ മാരത്തണിനിടെ ഉണ്ടായ മഞ്ഞുവീഴ്ചയിലും മഴയിലും പെട്ട് 28 മത്സരാർത്ഥികൾ മരിച്ചു. ജിങ്ടായ് പ്രവിശ്യയിലെ യെല്ലോ റിവർസ്റ്റോൺ കാടിന് സമീപത്തെ മലനിരകൾക്ക് സമീപമാണ് അപകടം. ഉച്ചയോടെ പെട്ടെന്നുണ്ടായ മഞ്ഞുവീഴ്ചയും മഴയെയും തുടർന്നുണ്ടായ കൊടും തണുപ്പാണ് മരണകാരണം. മഞ്ഞുവീഴ്ചയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മാരത്തണിൽ പങ്കെടുത്തത് 172 പേർ. കോങ്കോയിൽ നിയറി ഗോങ്കോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവ പ്രധാന നഗരമായ ഗോമയിലെ വിമാനത്താവളത്തിലെത്തി. ഇതോടെ നഗരത്തിൽ നിന്ന് ഉള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. 1,000-ലേറെ പേർ കാൽനടയായാണ് റുവാണ്ടയുമായുള്ള അതിർത്തി പ്രദേശത്തേക്ക് പലായനം ചെയ്തത്. 2002 നിയറി ഗോങ്കോ ഇതിനു മുൻപ് പൊട്ടിത്തെറിച്ചത്. അന്ന് 250 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആങ് സാൻ സൂചി ആരോഗ്യവതിയെന്ന് മ്യാൻമറിലെ സൈനിക നേതാവ് മിൻ ഓങ് ലൈൻ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സൂചി കോടതിയിൽ ഹാജരാകുമെന്നും മിൻ ഓങ്. ഫെബ്രുവരിയിൽ സൈന്യം അധികാരം പിടിച്ചെടുത്ത ശേഷം സൂകി വീട്ടുതടങ്കലിൽ. സൈനിക അട്ടിമറിക്ക് ശേഷം മിൻ ഓങ് നൽകിയ ആദ്യ അഭിമുഖത്തിലാണ് സൂകിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പരാമർശിച്ചത്. News18 Express പൂർണ്ണമാകുന്നു. നമസ്കാരം.